റഫറിമാർക്ക് കിട്ടിയ എട്ടിന്റെ പണികൾ. ഓരോ ലീഗിലെയും ഓരോ മത്സരം കാണുമ്പോൾ, റഫറിമാരുടെ തെറ്റായ തീരുമാനം കാണുമ്പോൾ, നമുക്ക് റഫറിമാർക്ക് ഒരു എട്ടിന്റെ പണി കൊടുക്കണമെന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. അതുപോലെ തന്നെ റഫറിമാർക്ക് എട്ടിന്റെ പണി കിട്ടിയ നാല് സംഭവങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. റഫറിയെ റൂമിലിട്ട് അടച്ചപ്പോൾ കഗറ്റി ഷാൻസ് എന്ന് പറയുന്ന റഫറി തുർക്കിഷ് വേഴ്സസ് ഗസ്താനിപൂർ മത്സരത്തിൽ ഒരു തെറ്റായ ഡിസിഷൻ എടുക്കുകയും അതുമൂലം തുർക്കിഷ് ക്ലബിന് എതിരായി ഒരു പെനാൽറ്റി വിളിക്കുകയും അവർ ആ മത്സരത്തിൽ 2-2 ഡ്രോ ആവുകയും ചെയ്തു. ഈ തെറ്റായ ഡിസിഷൻ കണ്ട തുർക്കിഷ് ക്ലബ് പ്രസിഡന്റ് ഇബ്രാഹിം ഏദം മറ്റു ഓഫീഷുമായിട്ട് ഒരു പ്ലാൻ ഇട്ട് റഫറിയെ ബലമായിട്ട് സ്റ്റേഡിയത്തിൻ്റെ റൂമിൽ ലോക്ക് ചെയ്തു. തന്നെ ബലമായി റൂമിൽ കൊണ്ട് ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ റഫറിക്ക് എല്ലാവരെയും അവരുടെ മുഖവും അവരാരൊക്കെയാണെന്നും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രാത്രി മുഴുവനും അവിടെ കിടന്നതിന് ശേഷം പിറ്റേ ദിവസം സ്റ്റേഡിയത്തിലെ സ്റ്റാഫുകൾ വന്ന് ആ ലോക്ക് തുറന്ന് റഫറിയെ പുറത്തെടുത്തപ്പോൾ റഫറി എല്ലാവരുടെ ഡീറ്റെയിൽസും ആരൊക്കെയാണ് തന്നെ ഇങ്ങനെ ലോക്ക് ചെയ്തതെന്നും തുർക്കിഷ് ഫുട്ബോൾ ഫെഡറേഷനിലേക്ക് പറയുകയും തുർക്കിഷ് ഫുട്ബോൾ ഫെഡറേഷൻ ആ ഓഫീഷ്യൽസിനും കൂടി ഒരു വലിയ തുക പിഴയായിട്ട് അടയ്ക്കാനും പിന്നെ 250 ദിവസം വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ മറ്റു സംഭവങ്ങളിൽ നിന്ന് ഇത് തികച്ചും വ്യത്യസ്തമാണ്. റഫറിക്ക് 8-ന് പണി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു കൊടുത്തു, എന്നാൽ തിരിച്ച് 18-ന് പണി കിട്ടി. റഫറിക്ക് റെഡ് കാർഡ് കൊടുത്തപ്പോൾ ഈ വീഡിയോയിൽ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഗലത്തസറൈ ആൻഡ് ത്രബൻസ്പോർ എന്ന് പറയുന്ന ടീമുകളുടെ മത്സരത്തിൽ റഫറി കിട്ടിയ 8-ന് പണിയാണ്. ഇവിടെയും റഫറിയുടെ തെറ്റായ ഡിസിഷനാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു താരത്തിന് ശരിക്കും റെഡ് കാർഡ് കൊടുക്കേണ്ട ഫൗളൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല, എന്നാൽ റഫറി ശരിക്കും റെഡ് കാർഡ് അദ്ദേഹത്തിന് കൊടുക്കുന്നു. ആ സമയത്ത് റഫറിയുടെ കയ്യിൽ നിന്ന് റെഡ് കാർഡ് നിലത്തി വീഴുകയും അത് കണ്ട ആ സഹതാരങ്ങളിലെ ഒരാൾ ആ റെഡ് കാർഡ് എടുത്ത് റഫറിക്ക് ചൂണ്ടുകയും റഫറിയോട് സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനും പറയുന്നു. അപ്പോൾ തന്നെ റഫറി ആ റെഡ് കാർഡ് വാങ്ങി ആ താരത്തിനോട് റെഡ് കാർഡ് കൊടുക്കുന്നു. അങ്ങനെ ഒരു സമയത്ത് തന്നെ 2 താരങ്ങൾക്കായിരുന്നു റഫറി റെഡ് കാർഡ് കൊടുത്തത്. ഇത് വിവാദമായി. ആ സമയത്ത് തന്നെ പല ഓഫീഷ്യൽസും പിന്നെ തുർക്കിഷ് ഫുട്ബോൾ ക്ലബും, അത് തുർക്കിഷ് ഫുട്ബോളിൽ തന്നെ നടന്നത്, ഒക്കെ ഇടപെട്ടിട്ട് ആ 2 റെഡ് കാർഡ് പിൻവലിക്കുകയും ആ റഫറിക്ക് സസ്പെൻഷൻ കൊടുക്കുകയും ചെയ്തു. റഫറി ഒരു വജ്ര ആയുധമാണ് ഈ റെഡ് കാർഡ് എന്ന് പറയുന്നത്. ഈ റെഡ് കാർഡ് കാണിച്ചിട്ടാണ് പല പ്ലേയേഴ്സിനെയും നമ്മളെ റഫറി പേടിപ്പിക്കാറുള്ളത്. ഇത് വെറുതെ ശില്ലാണ്ട് 2 റെഡ് കാർഡ് കൊടുത്തതുകൊണ്ട് റഫറിക്ക് 8-ന് പണി തന്നെ ഇവിടെ കിട്ടി. റഫറിയുടെ തലയേക്ക് കുപ്പി എറിഞ്ഞപ്പോൾ ഈ വീഡിയോ നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഒരു ലൈൻ റഫറിക്ക് കിട്ടിയ 8-ന് പണിയെ പറ്റിയാണ്. ഫുട്ബോൾ ലീഗിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു ആരാധകൻ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലെടുത്ത് ഈ ലൈൻ റഫറിയുടെ തലമേ കയറുകയും അല്ല തല പൊട്ടി ചോര വരികയും ചെയ്തു. ഇത് എന്തിനാണ് ഇദ്ദേഹം എറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ തെറ്റായ ഡിസിഷൻ മൂലം എടുത്തുകൊണ്ട് തൻ്റെ ടീം ഒരു ഓഫ്സൈഡിൽ പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ എറിഞ്ഞത് എന്നാണ് ആ ആരാധകൻ പറഞ്ഞത്. ശരിക്കും അങ്ങനെയാണോ? എന്തായാലും പാവ റഫറി തല പൊട്ടി ചോരയ്ക്ക് വന്നു, അപ്പോൾ തന്നെ ആ സ്റ്റേഡിയം വിടേണ്ടി വന്നു. റഫറിയുടെ വീട് അടിച്ചു തകർത്തപ്പോൾ ഇത് കുറച്ച് കൂടിപ്പോയി. സംഭവം തെറ്റായ ഡിസിഷൻ മൂലമാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നതെങ്കിലും റഫറി ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇത് നിങ്ങൾ എന്തായാലും കേട്ടു നോക്കണം. ഈ റഫറിയുടെ പേര് ഹ്യൂഗ് ഡാലസ് എന്നാണ്. ഈ റഫറിക്ക് 8-ന് പണി കിട്ടിയത് സെൽറ്റിക് വേഴ്സസ് റേഞ്ചർ FC മത്സരത്തിലാണ്. 8-ന് പണി മാറി 18-ന് പണി, 18-ന് പണി മാറി, ഇത് വല്ലാത്തൊരു പണി തന്നെയായി. എന്തായാലും ഇത് നിങ്ങൾ കേട്ടു നോക്കുക. ഇദ്ദേഹത്തിൻ്റെ തെറ്റായ ഡിസിഷൻ മൂലം റേഞ്ചർ FC ലീഡെടുക്കുകയും അതുമൂലം സെൽറ്റിക് FC തോൽക്കുകയും സെൽറ്റിക് FCയുടെ ആരാധകർ വളരെ ആക്രമണ ശക്തരാകുകയും ചെയ്തു. തൻ്റെ തെറ്റായ ഡിസിഷൻ മൂലമാണ് സെൽറ്റിക് FC തോറ്റതെന്നാണ് ആരാധകരുടെ പരാമർശം. അതുകൊണ്ട് കളിക്കിടയിൽ സെൽറ്റിക് ക്ലബ് ഫാൻസ് വളരെ അക്രമശക്തരായിരുന്നു. പലതും എറിഞ്ഞുകൊണ്ട് ഹാഫ് ടൈമിന് മുന്നേ തന്നെ ഡലസ് എന്ന് പറയുന്ന ഈ റഫറിയുടെ തലയെ സ്റ്റിച്ച് ഇടേണ്ടി വന്നു. തല പൊട്ടിക്കൊണ്ട് സ്റ്റിച്ച് ഇട്ടുകൊണ്ടാണ് അദ്ദേഹം ഹാഫ് ടൈം കഴിഞ്ഞ് തൻ്റെ റഫറിങ്ങിനായിട്ട് വീണ്ടും അദ്ദേഹം കളത്തിലേക്ക് ഇറങ്ങിയത്. അതിനുശേഷം അദ്ദേഹം കളി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നിരവധി ആരാധകരായിരുന്നു അദ്ദേഹത്തെ നേരിടേണ്ടതിന് അഥവാ അദ്ദേഹത്തെ ആക്രമിക്കുന്നതിന് വേണ്ടി വന്നിരുന്നത്. 113 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയത്. പിന്നീട് അദ്ദേഹം വീട്ടിലെത്തി തൻ്റെ വീട്ടുകാരുമായിട്ടൊന്ന് കറങ്ങാൻ പോയപ്പോൾ അവിടുത്തെ സെൽറ്റിക് FCയുടെ ആരാധകർ വന്ന് വീടിൻ്റെ ജനാലയും വാതിലും എല്ലാം ചില്ലുകൊണ്ടുള്ള എല്ലാ സാധനങ്ങളും തകർത്തു. അദ്ദേഹം വീട്ടിലെത്തി നോക്കുമ്പോൾ വീടെന്ന് പറഞ്ഞ സാധനമേ കാണാനില്ല. അതുപോലെ അവസ്ഥയിലായിരുന്നു ആ ആരാധകർ ആക്കി വെച്ചത്. പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തു, എല്ലാം ആ വഴിയിലേക്ക് പോയി. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താൻ പോവുകയാണ്. ഈ റഫറിക്ക് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് കൂടിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇനി തുടർന്ന് ഇങ്ങനത്തെ വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസമായിട്ട് കാണുന്നതുവരെ ബൈ.